നമസ്കാരം ശ്രീജിത് പണിക്കർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ ഇനി ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന ക്യാമ്പയിനുമായി ഒരു കൂട്ടർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് രശ്മിത രാമചന്ദ്രൻ റെജി ലൂക്കോസ് പ്രേംകുമാർ അങ്ങനെ ശ്രീജിത് പണിക്കരോട് വാദിച്ച് ജയിക്കാൻ കഴിയില്ലാത്ത ശ്രീജിത് പണിക്കരുടെ മുന്നിൽ മുട്ടടിക്കുന്ന ചില ആളുകളാണ് ഈ ക്യാമ്പയിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല വസ്തുതകൾ നിരത്തി എണ്ണി എണ്ണി പറഞ്ഞ് എതിർവാദങ്ങളെ പൊളിച്ചെടുക്കുന്ന നിഷ്പക്ഷനായ ശ്രീജിത് പണിക്കരെ സംഖ്യയാക്കി മുദ്രകുത്താൻ പേടാപ്പാട് പെടുകയായിരുന്നു ഇവരൊക്കെയും നാളിതുവരെ ശ്രീജിത് പണിക്കർ ഉന്നയിക്കുന്ന വസ്തുതകളോട് താൻ സംഖ്യ എന്ന് പല്ലിളിച്ചു കാണിച്ചാൽ ശ്രീജിത് പണിക്കർ നാണം കേട്ട് തിരിച്ചു പോകുമെന്ന് അവർ കരുതി പക്ഷേ ശ്രീജിത് പണിക്കരുടെ വെല്ലുവിളി സാധിക്കുമെങ്കിൽ താൻ സംഖ്യയാണെന്ന് തെളിയിക്കൂ എന്നായിരുന്നു നാളിതുവരെ ഒരൊറ്റ എണ്ണത്തിനും ശ്രീജിത് പണിക്കർ സംഖ്യയാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ പിന്നെ എതിർക്കാൻ ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ പൂഴിക്കടകൻ എന്ന മട്ടിലാണ് ശ്രീജിത് പണിക്കർ ചർച്ചയിലുണ്ടെങ്കിൽ തങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കാതെ തന്നെ ശ്രീജിത് പണിക്കർ ഉണ്ടെന്നറിഞ്ഞാൽ കണ്ടം വഴി ഓടുന്ന നേതാക്കൾ ധാരാളമുണ്ട് കേട്ടോ ഈ ഇടതുപക്ഷത്ത് ഇപ്പോൾ ഇവരെ ചൊടിപ്പിച്ചത് മറ്റൊന്നുമല്ല കോവിഡ് രോഗിയെ ബൈക്കിലിരുത്തി കൊണ്ടുപോയതിലുള്ള ഇവരുടെ നിലപാടിലെ ഇരട്ടത്താപ്പിനെ നിശ്ചിതമായി വിമർശിച്ചു പരസ്യമായി തുറന്നുകാട്ടി എന്നതാണ് ശ്രീജിത് പണിക്കർ ചെയ്ത തെറ്റ് യു പിയിൽ കോവിഡ് രോഗിയെ ഓട്ടോയിൽ കൊണ്ടുപോയാൽ അത് സർക്കാരിന്റെ പരാജയവും ഇവിടെ കേരളത്തിൽ ബൈക്കിൽ കൊണ്ടുപോയാൽ അത് വിലമതിക്കാനാവാത്ത നന്മയുമായി മാറുന്നതിലെ വൈരുദ്ധ്യം ശ്രീജിത് പണിക്കർ തുറന്നുകാട്ടിയപ്പോൾ അഴിഞ്ഞു വീണത് ഇവരുടെ കപട മുഖംമൂടിയായിരുന്നു എന്തായാലും ശ്രീജിത് പണിക്കരെ ബഹിഷ്കരിക്കുന്നത് തന്നെയാണ് സഖാക്കളെ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ പണിക്കരുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിങ്ങൾ നാറി നാണം കെടുന്നത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അത് ഒഴിവാക്കണമെങ്കിൽ ഈ ബഹിഷ്കരണം വളരെയധികം അത്യാവശ്യം തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്